പറയുന്നത് അമ്മമാരാവാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. പ്രീ പ്ലാനിങ് പ്രഗ്നൻസി ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രഗ്നൻസി നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയിട്ട് കാണുക എന്നുള്ളത്. അത് നമ്മൾ എവിടെയാണോ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് വെച്ചാൽ അവിടെ നമ്മളും അതേപോലെ നമ്മുടെ ഹസ്ബൻഡും കൂടി ചെന്നിട്ട് ഡോക്ടറെ വിസിറ്റ് ചെയ്യുക. പണ്ടത്തെ കാലമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഡോക്ടറെ കണ്ടതിന് ശേഷം, നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷമാണ് അവരുടെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ഇപ്പോൾ നമുക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യും. അതിൽ നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, അതേപോലെ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് കുറവാണോ കൂടുതലാണോ എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ അറിയാൻ പറ്റും. ഇപ്പോൾ റെഗുലർ ആയിട്ട് ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് തൈറോയിഡ് അതേപോലെ ഷുഗർ. കാരണം മിക്ക ആൾക്കാരിലും ഇപ്പോൾ തൈറോയിഡും ഷുഗറൊക്കെ കാണുന്നുണ്ട്. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കാൻ പറ്റും. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിറ്റാമിൻ ഡി അതേപോലെ വിറ്റാമിൻ എ ഡെഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ നമുക്കൊരു സപ്ലിമെൻ്റ് തരും. അപ്പോൾ അത് മുടങ്ങാതെ നമ്മൾ ഡെയിലി എത്ര ദിവസമാണോ ഡോക്ടർ കഴിക്കാൻ പറഞ്ഞു വെച്ചാൽ അത്രയും ദിവസം നമ്മൾ മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. നമ്മൾ ഡോക്ടറെ കാണുന്നതിൽ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. കാരണം നമ്മൾ കൺസീവ് ആവുന്നതിൻ്റെ ഒരു രണ്ടോ മൂന്നോ മാസം മുന്നേ നമുക്ക് ഫോളിക് ആസിഡ് അതേപോലെ അയേൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു തുടങ്ങാം. അപ്പോൾ അതിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം കഴിച്ചു തുടങ്ങുകയാണ് നല്ലത്. അപ്പോൾ അങ്ങനെ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖവും അതേപോലെ ഹാർട്ട് ഡിസീസസും അതെല്ലാം നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം അവർ ഫോളിക് ആസിഡ് അതേപോലെ അയേൺ ടാബ്ലറ്റ്സ് ഒക്കെ നമുക്ക് തരും. അപ്പോൾ അതും മുടങ്ങാതെ കഴിക്കാം. പിന്നെ നമ്മൾ ഇപ്പം മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, എക്സാമ്പിൾ ഫോർ തൈറോയിഡ് അല്ലെങ്കിൽ ഫിക്സ് അപസ്മാരം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം അത് നിർത്തണോ അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് എത്ര കുറയ്ക്കണം എന്നൊക്കെ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം അവർ പറയുന്ന അനുസരിച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഈ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വേറൊരു ഡെന്റിസ്റ്റിനെ കൂടി കാണുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ പല്ലിൽ ഒരു പ്രശ്നവും എന്ന് നല്ല വിശ്വാസമുണ്ടെങ്കിൽ കാണേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് നിങ്ങൾക്ക് പല്ലിൽ വല്ല പോടോ അതേപോലെ റൂട്ട് കനാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൺസീവ് ആവുന്നതിന് മുന്നേ എല്ലാം ചെയ്യുമായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ലിൻ്റെ ഡോക്ടറെ കാണുമ്പോൾ നമുക്ക് നമ്മൾ പല്ലിന് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും, അതുപോലെ എന്തെങ്കിലും ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൺസീവ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ നല്ല ഡെന്റിസ്റ്റിനെ കണ്ടതിന് ശേഷം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുമായിരിക്കും നല്ലത്. പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സ്ലിം ആണെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മൾ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പി സി ഒ ഡിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഡോക്ടർ എന്തായാലും പറയും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണമെന്ന്. അല്ലെങ്കിൽ അത് പ്രഗ്നൻസി ടൈമിൽ നമുക്കും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, അതേപോലെ ബേബിക്കും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വെയിറ്റ് കൂടുതലുള്ളവർ എന്തായാലും വെയിറ്റ് കുറയ്ക്കണം. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രഗ്നൻസി ടൈമിൽ വെയിറ്റ് ഗെയിൻ ചെയ്യും. അപ്പോൾ ഒരുപാട് വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ ഈ പ്രഗ്നൻസി ടൈമിൽ കുറച്ചും കൂടി വെയിറ്റ് കൂടും. അപ്പോൾ നമുക്ക് ഡെലിവറി ടൈമിൽ അത് ഒട്ടും നല്ലതല്ല. അപ്പോൾ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. അതേപോലെ വെയിറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് അതൊന്ന് ഗെയിൻ ചെയ്യാനും നോക്കുക.
ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നല്ലപോലെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. അതിപ്പോൾ തടി ഉള്ളവരാണെങ്കിലും തടി ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല. റെഗുലർ ആയിട്ട് നമ്മൾ ജിമ്മിനോ അല്ലെങ്കിൽ ജോഗിങ്ങിനോ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് പണികളും അതേപോലെ വീടിൻ്റെ ചുറ്റും നടക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ എക്സസൈസ്, വള്ളി ചാടാം, അങ്ങനത്തെ ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാം. പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രഗ്നന്റ് ആയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടാത്തതുള്ളൂ. അപ്പോൾ നല്ലപോലെ എക്സസൈസ് ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്കും വളരെ നല്ലതാണ്. ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ് മെനു ആണ്. ഹെൽത്തി ഫുഡ് മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണങ്ങൾ കഴിക്കാം, പക്ഷെ അതിൽ നല്ല നല്ല ഭക്ഷണങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെജിറ്റബിൾസ് അതേപോലെ ഫ്രൂട്ട്സ് ഇതെല്ലാം ധാരാളമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പം നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വെജിറ്റബിൾസ് അതേപോലെ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നത് കുറേ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ടാണ് വരുന്നത്. അപ്പം അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി വെള്ളത്തിലോ അല്ലെങ്കിൽ വിനീഗറിലോ കുറച്ച് സമയം ഇട്ടതിന് ശേഷം നല്ലപോലെ കഴുകി അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ധാരാളമായിട്ടും വെജിറ്റബിൾസ് അതേപോലെ ഫ്രൂട്ട്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമുക്ക് വീക്കിലി ഒരു 3 മുട്ട വെച്ചിട്ട് കഴിക്കാം. ഈ മുട്ട കഴിക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മുട്ട കഴിക്കാൻ പാടാത്തവരാണെങ്കിൽ കഴിക്കരുത്. മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളവരാണെങ്കിൽ വീക്കിലി ഒരു 3 വെച്ച് കഴിക്കാം. പ്രോട്ടീൻ റിച്ച് ആണ്. അതേപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന വേറൊരു സാധനമാണ് മുളപ്പിച്ച ചെറുപയർ എന്ന് പറയുന്നത്. അതിൽ വളരെയധികം പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ ഫോളിക് ആസിഡ് ഉണ്ട്, പിന്നെ അയേൺ കണ്ടന്റ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഫോളിക് ആസിഡും അയേണും നമ്മുടെ ദേഹത്തിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം മുളപ്പിച്ച പയർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടിപ്പാണ് സ്റ്റോപ്പ് യൂസിങ് കോൺട്രാസെപ്റ്റീവ് പിൽസ്. നമ്മൾ ഒരിക്കലും കോൺട്രാസെപ്റ്റീവ് പിൽസ് നമ്മൾ കൺസീവ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ്. അപ്പോൾ അതെന്തായാലും നിർത്തിവെക്കുക. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കോഫി അതേപോലെ ടീ ഇതൊക്കെ കുടിക്കുന്നത് അളവ് കുറയ്ക്കുക. ഒരിക്കലും കുടിക്കരുത് എന്നല്ല പറയുന്നത്, ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കണം. നെക്സ്റ്റ് ടിപ്പ് ജങ്ക് ഫുഡ്സ് ഫുള്ളി ഒഴിവാക്കുക. ജങ്ക് ഫുഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ KFC അങ്ങനത്തെ ഫ്രൈഡ് ജങ്ക് ഫുഡ്സ് ഒരു ജങ്ക് ഫുഡ്സും കഴിക്കേണ്ട. നമുക്ക് വീട്ടിലുണ്ടാവുന്ന നമ്മുടെ നാടനായിട്ടുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാൻ പകരം അപ്പോൾ ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്നും പറയുന്നത്, അതും ഫുള്ളി അവോയ്ഡ് ചെയ്യണം നമ്മൾ. ഇന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. നമ്മൾ സ്ട്രെസ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നന്റ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ചിലവർക്ക് നിങ്ങൾക്കായിരിക്കും സ്ട്രെസ് ഉണ്ടാവുക, മറിച്ച് ചിലവർക്ക് ഹസ്ബൻഡിനായിരിക്കും സ്ട്രെസ് ഉണ്ടാവുക, ചിലവർക്ക് 2 ഉണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. നിങ്ങളും ഹാപ്പി ആയിട്ട് ഇരിക്കുക, നിങ്ങളുടെ ഹസ്ബൻഡിനെയും ഹാപ്പി ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും നല്ലപോലെ ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രെസ് ഫുള്ളി അവോയ്ഡ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നമ്മൾ ദൈവത്തോട് എപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ അമ്മമാർക്ക് വേണ്ടിയിട്ടും അതേപോലെ അമ്മ കുഞ്ഞുങ്ങളുണ്ടാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കുക. ഞാൻ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതുകൊണ്ട് എനിക്ക് നല്ലൊരു കുഞ്ഞിനെ ദൈവം തന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആണെന്ന് അറിയാൻ കഴിയാൻ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും അതേപോലെ റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.